ഇനി നെഹ്റു ട്രോഫി ജലമേള ഈ മാസം 28 നടക്കും. മന്ത്രി പി പ്രസാദ് ആലപ്പുഴയിൽ ചേർന്ന യോഗത്തിൽ ഇക്കാര്യം അറിയിച്ചിരിക്കുകയാണ്. സുധീഷ ധർമ്മൻ വിശദാംശങ്ങൾ നൽകും. സുധീഷ, ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചു, പിന്നീട് ഇത് വേണമെന്നുള്ള ആവശ്യങ്ങൾ വള്ളംകളി പ്രേമികളിൽ നിന്നടക്കം ശക്തമായുയർന്ന ശേഷം ഇപ്പോൾ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ഔദ്യോഗികമായി അറിയുന്നത്? ശീതൽ, ലോകമെമ്പാടുമുള്ള വള്ളംകളി പ്രേമികളെ ആവേശത്തിലാഴ്ത്തുന്ന നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28 നടത്താനാണ് ഇപ്പോൾ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. വള്ളംകളി പ്രേമികൾ വള്ളംകളി സംരക്ഷണ സമിതി നേരത്തെ രൂപീകരിച്ചുകൊണ്ട് ഈ മാസം 28 വള്ളംകളി നടത്തണമെന്നുള്ള ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത്. ഈ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. ഈ ആവശ്യം അംഗീകരിച്ചതായി മന്ത്രി പി പ്രസാദാണ് ഇപ്പോൾ യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത്. മന്ത്രിമാർ ഓൺലൈനായാണ് യോഗത്തിൽ പങ്കെടുത്തത്. വള്ളംകളി പ്രേമികളുടെ ഈ സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം അകത്ത് ചേരുകയാണ്. അല്പം മുമ്പ് യോഗം അവസാനിച്ചു. അല്പസമയത്തിനകം തന്നെ ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 28 നടത്തുന്ന വള്ളംകളിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ എത്ര രൂപയാണോ ഗ്രാന്റ് അനുവദിച്ചത് അതേ തുക തന്നെ ഇത്തവണയും അനുവദിക്കും എന്നുള്ളതുമാണ് അറിയിച്ചത്. പക്ഷേ അതേസമയം തന്നെ ഈ ഗ്രാന്റ് തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CBL ഉൾപ്പെടെ നടത്തണം എന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഇത്തവണ ശീതൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വള്ളംകളി ഏറ്റവും അവസാന നിമിഷമാണ് മാറ്റിവെച്ചത്. അതുകൊണ്ട് തന്നെ ഈ തയ്യാറെടുപ്പുകളുടെ ഒക്കെ ഭാഗമായി വള്ളംകളി സമിതികൾക്ക് അല്ലെങ്കിൽ വള്ളംകളി ക്ലബ്ബുകൾക്കൊക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഈ നഷ്ടമടക്കം സർക്കാർ അംഗീകരിക്കണം, അല്ലെങ്കിൽ ഈ നഷ്ടത്തിനടക്കം സർക്കാർ പരിഹാരം കാണണം എന്നതടക്കമുള്ള ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും വള്ളംകളിയുടെ ഏതായാലും പ്രധാനപ്പെട്ട തീരുമാനം യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു. നെഹ്റു ട്രോഫി ജലമേള ഈ മാസം 28 നടക്കും. സുധീഷ ധർമ്മനാണ് വിശദാംശങ്ങൾ നൽകിയത്.